പിന്നെ ചേച്ചിയുടെ ഞാൻ വളരെ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ചേച്ചിയുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈല്, ചേച്ചിയുടെ ആക്സസറീസ്, ഇതെല്ലാം തന്നെ ഭയങ്കര പ്രത്യേകത. ഇന്ന് തന്നെ ഈ മാലയൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓർത്ത് നോക്കിയിരിക്കുക. പിന്നെ ഞാനത് ഇന്റർവ്യൂവിന് മുന്നേ ചോദിക്കാഞ്ഞത് അപ്പൊ പിന്നെ ഇന്റർവ്യൂവിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് അതുപോലെ കല്യാണങ്ങൾക്കൊക്കെ ചേച്ചി പ്രത്യക്ഷപ്പെടുന്ന കല്യാണങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് ചേച്ചിനെ ഇങ്ങനെ ഞങ്ങള് പുറത്ത് കാണാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബോൾഡ് ആക്സസറീസ് ആണ്. അത് ഒരു ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണോ? എനിക്ക് വലിയ ഇഷ്ടമാണ് ജ്വല്ലറി, എനിക്ക് വലിയ ഇഷ്ടമാണ്. മേടിക്കും ചെയ്യും നല്ലോണം, എനിക്ക് ഞാൻ ഇടുകയും ചെയ്യും. പിന്നെന്താ വെച്ചാ വയസ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്, വേഗം വേഗം ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ എൻജോയ് ചെയ്യാം. കാരണം ഇനി നമുക്കൊരു 40 കൊല്ലം ഇല്ലല്ലോ, ഉണ്ടാവില്ല എന്ന് വിചാരിക്കണോ? അങ്ങനെ അല്ല അല്ല, അങ്ങനെയല്ല, ഭഗവാൻ തീരുമാനിക്കട്ടെ. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ അതല്ല, നമുക്ക് ഇടണം തോന്നുമ്പോ ഇടുക. പക്ഷേ ബിജുവേട്ടനൊക്കെ ഭയങ്കര കളിയാക്കലാണ്. അയ്യോ ചേച്ചി നല്ല ഭംഗിയുണ്ട്, ഇത് നമ്മളെ ആളുകൾ നോട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. നമ്മൾ പക്ഷെ എന്റെ ഇത് കുറച്ച് ഓവറാന്ന് എനിക്ക് തന്നെ അറിയാം. ആണെങ്കിൽ തന്നെ എനിക്ക് ഒന്നുമില്ല, ഞാൻ ഇടും, ഞാൻ എന്തായാലും ഇടും. ബിജുവേട്ടനൊക്കെ നല്ലോണം കളിയാക്കും, പുറത്തേക്ക് ഇറക്കും. ഒരു പഞ്ചാമരം കൂടി അവരുന്നോ എന്നൊക്കെ പറയും, ഒരു മുത്തക്കൊടയും കൂടി പിടിക്കാറില്ലേ എന്നൊക്കെ പറയും. ദക്ഷ അമ്മയുടെ ഉള്ള ഇങ്ങനെയുള്ള ഫാഷൻ സങ്കല്പങ്ങളെല്ലാം ശ്രദ്ധിക്കാറില്ല, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. അമ്മയുടെ സിനിമകളും അവൻ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അത് കൊറേ വർഷം മുൻപാണ് ചേച്ചിയെ കുറിച്ച് ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ള ഇങ്ങനെ പറഞ്ഞു കേട്ടേക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇല്ല, ഇപ്പോഴും കാണാറില്ല. മലയാള സിനിമ കാണാറ് കുറച്ച് കുറവാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ പ്രായം എന്ന് പറയുന്നത് ഇവര് ഈ ഫ്രണ്ട്സ് ഒക്കെ കൂടി പോയി ഇങ്ങനത്തെ ഓരോരോ മൂവീസ്, ഈ ഡോക്ടർ സ്ട്രേഞ്ച് അങ്ങനത്തെ ഒക്കെ ഓരോരോ മൂവി, അവഞ്ചേഴ്സോ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ കാണാനാണല്ലോ താല്പര്യം. പക്ഷെ കാണും, സിനിമയൊക്കെ കാണും, ഇഷ്ടമാണ്. ആക്ടേഴ്സിനെയൊക്കെ നമ്മുടെ മലയാളത്തിലുള്ള എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും അമ്മയുടെ സിനിമകൾ ഇന്ന് ഒരെണ്ണം പോലും കണ്ടിട്ടില്ലേ? കുറച്ചേരം കഴിഞ്ഞാൽ എണീച്ച് പോവും. അത് ശരിയാ ചേച്ചി, ആ സമയത്ത് സിനിമകൾ കുറച്ച് ദഹിക്കാൻ പാടുള്ള സിനിമകൾ, വിഷമവും അങ്ങനെയൊക്കെ ഉള്ളല്ലേ. അവന് സിനിമാ മോഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായിരിക്കും അവന്റെ ഒരു ആഗ്രഹം? എന്താണ് അമ്മയോട് പങ്കുവച്ചിട്ടുള്ള വലുതാവുമ്പോ ആരെങ്കിലും ആവണം അങ്ങനെയൊക്കെ പറയാ? അല്ല, അച്ഛനെ വലിയ അഡ്മിറേഷൻ ആണ് ദക്ഷിണ്. സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സിനിമ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല, ഒട്ടും. ഒരു ഇത് നമുക്ക് അങ്ങ് കയറിയാ നടക്കാം അങ്ങനെ വിചാരിക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമ്മള് പിന്നില് നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് വരെ ഒരു യോഗമുള്ളതുകൊണ്ടാണ് ക്യാമറയുടെ മുമ്പിലേക്ക് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള, എത്രയോ കഴിവുള്ള ആൾക്കാരെ നമ്മൾ പലരും കണ്ടിട്ടില്ല. നമ്മൾ കുറച്ചുപേരെ നമ്മൾ കണ്ടിട്ടുള്ളൂ സിനിമയിൽ. ഈ കാണുന്ന പലരും ചിലപ്പം കാണുന്നവരെക്കാളും ടാലൻ്റ് ഉള്ളവർ പലരും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ തലയിലെഴുത്ത് ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ കണ്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേക തലയിലെഴുത്താണ്, അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രതീക്ഷിക്കണ്ട, അത് നമുക്ക് സമയമാകുമ്പോൾ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എല്ലാം വരും. അതല്ലെങ്കിൽ നമുക്കത് നമുക്കതിലേക്കേ വരാൻ പറ്റില്ല.